കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊന്നല്ല, അയൺ ബോക്സ് വെച്ചിട്ട് ചെറിയ രീതിയിൽ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി, അത് കവറിലൊക്കെ എന്തെങ്കിലും സാധനം വെച്ച് നമ്മൾ കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു 250 ഗ്രാം കൊള്ളുന്ന ഒരു കവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ 250 കയറുന്ന ഈ ചെറിയ അയൺ ബോക്സ് ആയതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 250-3 കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പഞ്ചസാര നമ്മൾ കവറിലിട്ട് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പാക്ക് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ, ചെറിയ രീതിയിലൊക്കെ ഒരു വീട്ടിലൊക്കെ വെച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അയൺ ബോക്സ് എടുത്താൽ മതി. നമ്മൾ മെഴുകുതിരിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും, കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കവർ ഉരുകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് വൃത്തിയിൽ നമുക്ക് കിട്ടും. പിന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ പണി ചെയ്യും, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു അലുമിനിയം ഫോയിലിൻ്റെ പീസ് മതി. ഇതിപ്പോൾ റോൾ മൊത്തമായിട്ടുണ്ട്. ഞാനിത് റോൾ മൊത്തമായി മേടിച്ചതാണ്. അപ്പോൾ മുമ്പ് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പീസ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ ചെറിയൊരു പീസ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുക, കവറിൻ്റെ സൈസ് കറക്റ്റായിരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു പണിയുണ്ട്. നമുക്ക് അയൺ ബോക്സ് ഒന്ന് ഓൺ ചെയ്ത് വേണം, കാരണം കുറച്ചൊന്ന് ഹീറ്റാവണം, കാരണം ചൂടായി, നന്നായിട്ട് ചൂടായി വരണം. അതിനുവേണ്ടി നമുക്ക് അയൺ ബോക്സ് ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. ഓൺ ചെയ്താൽ മാത്രം പോലെ നമ്മൾ അതിൽ ആ ഈ നോബ് കാണുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ മാക്സിമത്തിലാക്കിയിരണം. അതായത് ഹീറ്റ് മാക്സിമത്തിലാക്കി നമ്മൾ വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ, ഒരു 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് നിങ്ങളെ അയൺ ബോക്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇരിക്കും. പെട്ടെന്ന് ഹീറ്റ് ആവുന്നതാണെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ആയി വരും. നമ്മൾ ഫുൾ ഹീറ്റായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഈ ഇതിപ്പോൾ ഇതിൽ റെഡ് ലൈറ്റ് ഉള്ളതുകൊണ്ട് റെഡ് ലൈറ്റ് ഓഫ് ആവുകയാണ് ചെയ്യുക. റെഡ് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാക്കിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ കവറിലേക്ക് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് ഈ കവറിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ കറക്റ്റാക്കി വെച്ച് നമ്മളതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര എന്താ നിങ്ങൾക്കുള്ളത് ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള നമ്മളിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ പഞ്ചസാര ആയതുകൊണ്ട് പഞ്ചസാര എടുത്ത് ഫില്ല് ചെയ്ത് വെച്ച് നമുക്ക് കവറിൽ ഫില്ല് വെച്ച് കറക്റ്റാക്കി നമ്മൾ ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി വെക്കുക. ചുളിഞ്ഞ് ഇരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അലൂമിനിയം ഫോയിൽ എടുക്കുക. എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ടാപ്പ് ഇട്ട് ചില ടാപ്പ് ഒന്ന് പൊളിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു ചെറിയ പീസ് മതി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ ഈ ചെറിയൊരു പീസ് നമുക്ക് അത് കവറിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ചെറിയൊരു പീസ് മതി. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന അത്രയും കൂടി വേണമെന്നില്ല, അതിൽ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമായ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ പീസ് നമ്മളോട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയൊക്കെ കൊടുക്കുക. നമ്മൾ ഞാനിപ്പോൾ ഈ സ്റ്റിക്കർ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കളയാണ്, കാരണം സ്റ്റിക്കർ ഉണ്ടായി കഴിഞ്ഞാൽ ഉരുകി ഒട്ടാൻ ചാൻസ് ഉണ്ടോണ്ട് അന്ന് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പരത്തി ഇതേപോലെ ലെവലാക്കി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നേരത്തെ പഞ്ചസാര നിറച്ച് വെച്ച കവറൊന്ന് ലെവലാക്കി പിടിക്കുക. ലെവലാക്കി ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് ചുളിവൊന്നും വരാതെ രീതിയിൽ നമ്മൾ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കിടത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ വശത്ത് കൂടെ ആയിട്ട് അലൂമിനിയം ഫോയിൽ വെക്കുക. ഇതേമാതിരി അടിയിലായിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, ചുരുങ്ങാത്ത രീതിയിൽ വെച്ചിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഞാൻ ചെയ്തതുപോലെ നന്നാക്കി നല്ലപോലെ മടക്കിയിട്ട് ഇതേപോലെ അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹീറ്റായിട്ടുള്ള അയൺ ബോക്സ് ജസ്റ്റ് ഒന്ന് ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇത് ജസ്റ്റ് ഓവറായിട്ട് വെക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഞാൻ വെക്കുന്നവരും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എല്ലാ ഭാഗത്തായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലാ മൂലയിലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ല കട്ടായിട്ട് വന്നിട്ടുള്ള കാണാൻ, നമുക്ക് കറക്റ്റായിട്ട് പാക്കായിട്ടുണ്ട്. നിങ്ങൾക്കത് കറക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല കറക്റ്റായിട്ട് പാക്ക് ചെയ്യുക. കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ ഉരുകിയ പീസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നിട്ട് പോയിരുന്നല്ലേ. നമ്മൾ തിരിച്ചു പിടിച്ചതിലൊന്നും ഇതൊന്നും വരുന്നില്ല. അത് കറക്റ്റ് എയർ ടൈറ്റ് തന്നെയാണ് പാക്ക് ആയത്. ഇനിയിപ്പോൾ നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ ഒന്ന് മാറ്റിയൊക്കെ അയൺ ബോക്സിൽ ഒട്ടി പിടിച്ചതായിരുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവുന്നല്ലോ കറക്റ്റ് നന്നായിട്ട് പാക്കായിട്ടുണ്ട് നമ്മുടെ ഇത്. കാരണം ഇനിയിപ്പോൾ ഇതിൽ എന്തായാലും എയറൊന്നും കയറില്ല, കറക്റ്റായിട്ട് തന്നെ പാക്കായിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ ആക്കാൻ ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതൊന്നും വേറെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെയാവുമ്പോൾ. അല്ല, എല്ലാ മൂലയിലും കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാ മൂലയും തിരിച്ചു വെച്ച് കാണിച്ചു തന്നത്. എല്ലാ മൂലയിലും കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അല്ല, നമുക്കൊരു അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. ഞാൻ അതിൽ ഉള്ളിൽ നമ്മളെ ഇതായ ഒട്ടി പിടിച്ച ബാക്കി ബാലൻസ് ഉള്ളത് കാണിച്ചു തരാൻ നിൽക്കണല്ലേ. നല്ല കറക്റ്റായിട്ട് അത് നമുക്ക് എടുത്ത് ഒഴിവാക്കാം. ഇനിയും നമുക്ക് വേണമെങ്കിൽ പാക്ക് ചെയ്ത് അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് ഇനിയും ഇഷ്ടംപോലെ പാക്ക് ചെയ്യാൻ സാധിക്കും. എത്ര വേണമെങ്കിലും നമുക്ക് പാക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒന്നും കൂടി പാക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കോട്ടൻ്റെ ഒരു പീസ് ഉണ്ട്, അതും കൂടി ഒന്ന് പാക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കോട്ടൺ പീസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാനത് കവറിലിട്ട് പാക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്.
കണ്ടില്ലേ. ഇപ്പൊ ഇതും ഞാൻ നന്നായിട്ട് പാക്ക് ചെയ്തെടുത്ത് നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ലയൺ ബോക്സ് കൊണ്ട് പാക്ക് ചെയ്തെടുത്ത് ഇതും കറക്റ്റ് ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മാത്രം മതി, നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് പാക്കായി കിട്ടും. ഇതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ബാലൻസ് സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്തൊക്കെ എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്യാം. ഇപ്പോൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ മറ്റും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഇതേപോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാം, ചെറിയ കവറിലായിട്ട് പാക്ക് ചെയ്ത് വെച്ച് കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റും ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്യാൻ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭിക്കും. ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്യാൻ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.